ഞാനന്ന് ബെഡിൽ കിടന്നു, എന്താ ചെയ്യേണ്ടതൊരു പിടിയില്ലാതെ കിടക്കുന്ന സമയത്ത് ശ്രദ്ധിക്ക് കയറി വന്നു. ഭക്ഷണം കഴിച്ചിട്ട് വന്നാണ്. എനിക്ക് നല്ല ശ്രദ്ധിക്ക് വെച്ചോടാ, കല്യാണമൊക്കെ ആയിരിക്കല്ലേ, പൈസയൊക്കെ ആവശ്യം ഉണ്ടാവില്ലല്ലേ. അങ്ങനെ ആ അപ്പം അയാൾ കയ്യിലൊരു പൊതി വെച്ചിട്ടുണ്ട്, കുറച്ച് പൈസ എൻ്റെ അടുത്തുണ്ട്, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉപകരിക്കും. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ കുറച്ച് പണം കണ്ടപ്പോൾ ഏറ്റവും സന്തോഷം വന്ന, അല്ലെങ്കിൽ കരഞ്ഞു പോയിട്ടുള്ള, അല്ലെങ്കിൽ ദൈവം നേരിട്ട് മുമ്പിലേക്ക് വന്നിട്ടുള്ള ഒരവസരം തോന്നിപ്പോയ ഒരു നിമിഷമായിരുന്നു അത്. അന്ന് സിദ്ദിഖിനോട് താങ്ക്സ് ഒന്നും പറഞ്ഞില്ല, ഒരു ഫോർമല കണ്ടാൽ വരും, പക്ഷെ പറയേണ്ടത് തന്നെയാണ്. സിദ്ദിഖ്, എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ഞാൻ അത് പറഞ്ഞിട്ടില്ല, ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ കല്യാണമൊക്കെ അല്ല, തന്നെ പൈസ എഴുതിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനത് ലാലിന് കൊടുക്കുകയായിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങൾ തമ്മിലുള്ള മനസ്സിൻ്റെ പൊരുത്തം എന്ന് പറയുന്നത്. അല്ല, എത്ര എത്ര സമയത്താണ് ഇത് ലാലിപ്പോഴാണ് അത് പറയുന്നത്. ഇപ്പോൾ എനിക്ക് പോലും എൻ്റെ കണ്ണു തുറക്കാൻ അറിയാത്ത ആളാണ്. ഞാൻ നേരത്തെ ഇതൊരു സുഖമുള്ള കണ്ണുനീരാണ്. കാരണം എനിക്കറിയില്ലായിരുന്നു ഞാൻ അത്രയും വിഷമിച്ചിട്ടാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ആ വിഷമം എനിക്ക് എങ്ങനെയോ മനസ്സിലായി എന്നുള്ളത് പോലെയല്ലേ അതവിടെ വന്ന്. എനിക്ക് നഷ്ടമായത് വെറുമൊരു സുഹൃത്തിനെയല്ല, ലോകത്തെ ഏറ്റവും നല്ല സുഹൃത്തിനെയാണ്. ലോകത്തെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ എന്നും പറഞ്ഞിരുന്നത് ഞാനും സിദ്ദിഖും എന്നാണ്. എൻ്റെ 16-ാം വയസ്സിൽ ഞങ്ങൾ കൂട്ടുകാരായതാണ്. അന്ന് തൊട്ടേ അടുത്തറിഞ്ഞയാളാണ് സിദ്ദിഖ്. ആദ്യം ഞങ്ങൾ ഒരുമിച്ച് മിമിക്രി കളിച്ചു, പിന്നെ സിനിമയ്ക്ക് കഥയെഴുതി. സഹസംവിധായകരും സംവിധായകരുമായി ചിത്രങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്തു. എല്ലാത്തിൻ്റെയും തുടക്കം പുല്ലേപ്പടിയിൽ നിന്നാണ്. ജീവിതാവസ്ഥകളും ഞങ്ങൾ അണിഞ്ഞ കുപ്പായങ്ങളും മാറി മാറി വന്നെങ്കിലും സൗഹൃദത്തിന് എന്നും ഒരേ നിറം തന്നെയായിരുന്നു. പരിശുദ്ധമായിരുന്നു അത്, ഒരിക്കലും കലർപ്പ് പുരളാത്തത്. എല്ലാ കൂട്ടുകാരെയും പോലെ ഞങ്ങളും വഴക്കിട്ടിട്ടുണ്ട്, തർക്കിച്ചിട്ടുണ്ട്, പിണങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ഞങ്ങളുടെ പിണക്കവും വഴക്കും ഒരിക്കലും വ്യക്തിപരമായ കാര്യങ്ങൾക്കായിരുന്നില്ല, കഥാപരമായ കാര്യങ്ങളിലെ തർക്കങ്ങളായിരുന്നു പലപ്പോഴും ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നത്. അതേ ചൊല്ലി ഒരുപാട് വഴക്കടിക്കും, പക്ഷേ മറ്റേയാൾ പറയുന്നത് ശരിയാണെന്ന് ഞങ്ങളിൽ ആർക്കാണോ ആദ്യം മനസ്സിലാകുന്നത് അവിടെ വഴക്ക് തീരും. ഈഗോ എന്നത് ഞങ്ങൾക്കിടയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആരാണോ ശരി പറയുന്നത് അത് അംഗീകരിക്കാൻ സന്നദ്ധത ഉണ്ടായിരുന്ന സുഹൃത്തുക്കളായിരുന്നു എല്ലാ കാലവും ഞങ്ങൾ. എത്രയോ സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഞങ്ങൾ കൈകൊടുത്ത് പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പിണക്കത്തിന് ഇത്രയേ ആയുസുള്ളൂ എന്ന് അറിയാവുന്നവർ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരിക്കലും എന്നേക്കുമായി പിണങ്ങിയിരിക്കാനാകില്ലെന്ന് ഏറ്റവും നന്നായി മനസ്സിലാക്കിയവർ ഞാനും സിദ്ദിഖും തന്നെയാണ്. ഞങ്ങൾ പിരിഞ്ഞപ്പോൾ പലരും ചോദിച്ചു എന്താണ് കാരണമെന്ന്. എന്തോ വലിയ സംഭവമായിട്ടാണെന്ന് ബന്ധുക്കൾ പോലും വിചാരിച്ചു. പക്ഷേ അതും ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു. അതിലും പരസ്പരമുള്ള വെറുപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. ഏറ്റവും സൗഹാർദ്ദത്തോടെ കൂട്ടുകാരായി തന്നെയാണ് ഞങ്ങൾ സിദ്ദിഖ് ലാൽ എന്ന പേരിൽ നിന്ന് സിദ്ദിഖും ലാലുമായി അടർന്നു മാറിയത്. അതേക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന രണ്ടു പേർ ഞാനും സിദ്ദിഖും തന്നെയാണ്, പിന്നെ എൻ്റെ ഭാര്യ നാൻസിയും. സിദ്ദിഖ് സംവിധാനം ചെയ്തപ്പോൾ ഞാൻ നിർമ്മാതാവായി, അവിടെയും ഞങ്ങളുടെ കൂട്ട് തുടർന്നു. സിദ്ദിഖ് ലാൽ എന്നത് ഒറ്റപ്പേരാണ് എന്നത് കേരളത്തെ വിശ്വസിപ്പിക്കാനായതിലുണ്ടല്ലോ ഞങ്ങളുടെ രസതന്ത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ചൊല്ലുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല സുഹൃത്താണെന്ന്.